പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അപ്പോൾ നമ്മളുടെ ആനുവൽ എക്സാമൊക്കെ അടുത്തു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഒന്ന് എളുപ്പമാകുന്നതിന് വേണ്ടി 2017-18 വർഷത്തെ ആനുവൽ എക്സാമിനേഷൻ, 5-ാം ക്ലാസ്സിൻ്റെ അറബിക് ആനുവൽ എക്സാമിനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് എന്നൊന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2017-18. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. ആദ്യം എന്താ നമ്മൾ എഴുതുന്ന ഇവിടെ, ഇസ്മുദ്ദാരിസ്, നിങ്ങളുടെ പേര് എഴുതണം. ഇസ്മുൽ മദ്രസ, എന്താണ് സ്കൂളിലെ പേര് എഴുതണം. അസഫ്, ക്ലാസ് എഴുതണം. ഫസിൽ, ഡിവിഷൻ എഴുതണം. റഖ്മ, നിങ്ങളുടെ നമ്പറും അല്ലേ. അത്ര എഴുതിയതിന് ശേഷം ഇതൊക്കെ വായിച്ചു നോക്കണം. നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെയാണ് കേട്ടോ. ആകെ 6 പ്രവർത്തനം ഉണ്ടാകും, അതിൽ 5 എണ്ണത്തിന് മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാകും. ഈ ഭാഗങ്ങളും നിങ്ങൾക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ മാർക്ക് ഇവിടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിട്ടുവെച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം കണ്ടോ, അൽ ഹിവാർ. ഹിവാർ എന്ന് അറിയാലോ മക്കൾക്ക്. ഹിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം. എന്താ ഈ സംഭവം? അൻവർ ദാരിസുൻ ഫി സഫിൽ ഖാമിസ്. അൻവർ എന്താണ്? അൻവർ ദാരിസുൻ ഫി സഫിൽ ഖാമിസ്, 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. യൗമൻ ഷാഹദ മിന തിൽഫാസ്, ഒരു ദിവസം അവൻ ടി വിയിൽ നിന്ന് കണ്ടു. ഖബറൻ മുഅലിമ, ഒരു വേദനിക്കുന്ന വാർത്ത കണ്ടു. അന്ന സ്വദീഖഹു രാജു, എന്താണ് അവൻ്റെ കൂട്ടുകാരനായ രാജു. ഗരിക ഫിൻ നഹർ, എവിടെ? നദിയിൽ വീണു. വഹുവ ഫിൽ ആൻ ഫിൽ മുസ്തഷ്ഫ, അവനിപ്പോൾ ആശുപത്രിയിലാണ്. ഫഅഖദ ജവ്വാലൽ ഉമ്മി വത്തസല ബി സ്വദീഖിഹി മാജിദ്. അന്നേരം എന്ത് ചെയ്തു? അവൻ ഉമ്മയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് തൻ്റെ കൂട്ടുകാരനായ മാജിദിനെ വിളിച്ചു. അപ്പോൾ അവർ തമ്മിൽ എന്താണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അവർ സംസാരിച്ച കാര്യങ്ങൾ കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടെ വിട്ടുപോയിരിക്കുന്നത് അല്ലേ. ഈ വാക്കുകളാണ് നമ്മൾ എഴുതേണ്ടത്. അതിന് മക്കൾ പേടിക്കണ്ട, അവിടെ കൊടുക്കേണ്ട വാക്കുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ കേട്ടോ. അപ്പോൾ ഇതിനനുയോജ്യമായ വാക്കുകളാണ് നമ്മൾ ചേർക്കേണ്ടത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. ഖബർ, വാർത്ത. മുസ്തഷ്ഫ, ആശുപത്രി. അസ്സലാമു അലൈക്കും, നമ്മൾ സലാം പറയുന്നത്. അഫ്വൻ എന്ന് പറഞ്ഞാൽ സോറി. വഅലൈക്കും അസ്സലാം, സലാമിന് മഴ. കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ അതല്ലേ, എന്താണ് വിശേഷം. അൻവർ, അതൊരു പേര് അല്ലേ. അപ്പൊ ഇതിനനുയോജ്യമായി നമ്മൾ എഴുതുക. അപ്പൊ ആദ്യം അൻവർ സംസാരിച്ചു. ഹലോ, ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഉടനെ എന്ത് പറയും? മാഷാല്ലാ, അസ്സലാമു അലൈക്കും എന്ന് പറയില്ലേ. അതെ, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അപ്പൊ മാജിദ് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? അതറിയാലോ മക്കൾക്ക്. വഅലൈക്കും അസ്സലാം, അതെടുത്തിവിടെ എഴുതണം അല്ലേ. പിന്നെയോ അൻവർ, അൻവർ പറഞ്ഞു എന്താണ്? അന, അല്ല അവിടെ ചോദിച്ചു, മാജിദ് ചോദിച്ചു, മൻ മഴ, ആരാണ് എൻ്റെ കൂടെ, ആരാണ് സംസാരിക്കുന്നത്? അപ്പം അൻവർ എന്ത് പറയും? ഞാൻ അൻവരാണെന്ന് പറയും അല്ലേ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻവർ എന്നുള്ള വാക്ക് എവിടെ നിന്നെടുക്കണം? ഇവിടെ നിന്നെടുത്ത് അവിടെ എഴുതണം അല്ലേ. പിന്നെ മാജിദ്, മാജിദ് ഹായ്, ഹായ്, ഹായ് എന്നിട്ട് ചോദിക്കും അല്ലേ. അൻവറാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലേ. കൈഫൽ ഹാൽ എന്ന് ചേർക്കണം അല്ലേ മാജിദിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അൻവർ സെയ്ൻ, കുഴപ്പമില്ല. ഹൽ സമയത്ത് അൽ ഖബർ, അൻവർ പറയണത് നീ ആ വാർത്ത കേട്ടോ? അപ്പോൾ മാജിദ് ചോദിച്ചെന്ത്? ഐ, ഏത് ഏത് വാർത്ത എന്നായിരിക്കും അല്ലേ. വാർത്ത എന്ന് പറഞ്ഞാൽ സാർ ഏതാ പറഞ്ഞത്? ഖബർ ഇത് ചേർക്കണം അല്ലേ. അയ്യു ഖബർ. പിന്നെ അൻവർ പറഞ്ഞു, കത് ഖരിക സദീഖുന ഫിൻ നഹർ, നമ്മുടെ കൂട്ടുകാരൻ രാജു കുളത്തിൽ വീണു. അയിന ഹുവൽ ആൻ, അവനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു മാജിദ്. അപ്പോൾ ഉടനെ അൻവർ എന്ത് മറുപടിയും? അലാൻ, എവിടെയാണ് അവൻ ഉണ്ടാവുക? അവൻ എവിടെയെന്നാ പറഞ്ഞത്? മുസ്തഷ്ഫ എന്നല്ലേ. അപ്പോൾ അൽ മുസ്തഷ്ഫ എന്ന് ചേർക്കണം. ഓക്കെ, അപ്പോൾ അൽ ആൻ ഹുവ ഫിൽ മുസ്തഷ്ഫ. പിന്നെ മാജിദ് എന്ത് പറയും? ഷഫാഹുല്ലാഹു ഷിഫ എന്ന താമത്തെ, അള്ളാഹു അവന് പുറത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അൻവർ എന്ത് പറയും? ഈ രണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനുള്ളത്, ഏ നന്ദി പറയും അല്ലേ. ശുക്രൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അവനെന്ത് പറയും? ഏയ്, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. അഫ്വൻ, ഏറ്റവും അവസാനത്തെ വാക്ക് ഇവിടെ ചേർക്കണം. മനസ്സിലായല്ലോ മക്കൾ. എങ്ങനെയാണ് ഹിവാർ? ഇതുപോലുള്ള ഹിവാറുകളാണ് നമ്മുടെ പരീക്ഷയ്ക്കുണ്ടാവുക. രണ്ടാമത്തത് ഇക്തിഷാഫ്. എന്താണ്
ഇവിടെ കുറച്ച് നോക്കൂ. ദഹബത്ത് ഷബാന വാഹുഹ, ഷബാനയും അവളുടെ സഹോദരനും സഹോദരൻ അജ്മലും കൂടി പോയി. ഇല സൂഖ്, എവിടേക്കാ പോയത്? സൂഖ്, മാതാ സൂഖ്, ഇതില്ലേ മാർക്കറ്റിലേക്ക് പോയി. ലി ഷിറാ ബഅദിൽ മലാബിസ്, എന്താണ് കുറച്ച് വസ്ത്രം വാങ്ങിക്കാൻ. വ ദഖലൂ ഫി മഹലിൽ അഖ്മിഷ, അവർ ടെക്സ്റ്റൈൽസിൽ പ്രവേശിച്ചു. വഷ്തറയ മലാബിസൻ, എന്നിട്ട് അവർ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചു. വളയത്ത് ഷബാന മലാബിസഹ, ഷബാന തൻ്റെ വസ്ത്രങ്ങൾ വെച്ചു. വ മലാബിസൽ ഉമ്മി, എന്താണ് ഉമ്മയുടെ വസ്ത്രങ്ങളും വെച്ചു. ഫി കീസിൻ, ഒരു സെഞ്ചിയിൽ വെച്ചു. വ മലാബിസൽ അഹി വൽ അബി, സഹോദരൻ്റെയും ഉപ്പാടെയും ഡ്രസ്സ്. ഫി കീസിൻ അഹർ, വേറൊരു സെഞ്ചിയിലും വെച്ചു. നുസാഇദഹ, നമുക്ക് അവളെ സഹായിക്കാം, സെഞ്ചിയിൽ വെക്കാൻ സഹായിക്കാം. അപ്പോൾ ഇവിടെ കുറേ വാക്കുകൾ, വസ്ത്രങ്ങളുടെ പേരുകളുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? പഠിച്ചതല്ലേ? ഏത് പാഠത്തിലാണ് പഠിച്ച്? ഇതാ ഇവിടെ കേട്ടോ, 64-ാമത്തെ പേജിൽ പഠിച്ചില്ലേ വസ്ത്രങ്ങളുടെ പേരുകൾ? അതെ, ആ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞാലാണ് നമുക്ക് ആരുടെ എന്താണ് ഡ്രസ്സുകൾ ആരുടെ സെഞ്ചിയിൽ വെക്കണമെന്നാണ്. രണ്ട് സെഞ്ചികൾ നൽകിയിട്ടുണ്ട്. ഇതാരുടെയാ? കീസു ഷബാന വ ഉമ്മിഹ, ഇത് ഷബാനയുടെ അവൻ്റെ ഉമ്മയുടെയും സെഞ്ചിയാണ്. അപ്പോൾ ഇതിലേക്ക്, ഇതിലെ ഷബാനയുടെയും അവിടെ ഇവിടെ രണ്ട് സെഞ്ചികളുണ്ട്. ഒന്നെന്താണ്? കീസു ഷബാന വ ഉമ്മിഹ, ഇത് ഷബാനയുടെയും അവളുടെ ഉമ്മയുടെയും സെഞ്ചിയാണ്. ഷബാനയുടെയും അവളുടെ ഉമ്മയുടെയും സെഞ്ചിയാണിത്. ഇനി കീസുൽ അഹ് വൽ അബ്, ഇത് അവൻ ഷബാനയുടെ സഹോദരൻ്റെയും പിന്നെ വൽ അബ് വാപ്പയുടെയും സെഞ്ചിയാണ്. അപ്പോൾ ഇതിലെ ഈ വാക്കുകൾ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ മിറത്ത്, മിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാരി അല്ലേ. അത് നമ്മൾ ഏത് സെഞ്ചിയിൽ വയ്ക്കും? ഈ സെഞ്ചിയിൽ അല്ലേ. അപ്പോൾ നമ്മൾ മിറത്ത് എന്ന് ഇവിടെ എഴുതണം, മിറത്ത് എന്ന് ഇവിടെ എഴുതണം. ഇനി നോക്കൂ, ഇനി മിൻ ഇതാണ് ഇസാർ. ഇസാർ എന്ന് പറഞ്ഞാൽ മുണ്ടല്ലേ. മുണ്ട് ഏത് സെഞ്ചിയിൽ വയ്ക്കും നമ്മൾ? ഇവിടെ വയ്ക്കും അല്ലേ. അത് എന്താണ്? ഷബാനയുടെ ഉപ്പയുടെ ഡ്രസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഓരോ വാക്കും അതിനതിൻ്റെ സെഞ്ചിയിൽ എഴുതി വെക്കണം. ഓക്കെ, അതാണ് ഈ ആക്ടിവിറ്റി. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു റിസാല, ഒരു റിസാല തയ്യാറാക്കാനാണ്. റിസാല, റിസാല എന്ന് പറഞ്ഞാൽ എന്താണ്? കത്ത്, ഒരു കത്ത്. എന്താണ്? അസാബ ഷബാന അൽ ഹുമ്മ വസുദ, നമ്മുടെ ഷബാനയ്ക്കുണ്ടല്ലോ തലവേദനയും പനിയും വന്നു. ലം തസ്തതിഉ അൽ ഹുളൂറ ഫിൽ മദ്രസ, അവൾക്ക് സ്കൂളിൽ വരാൻ പറ്റിയില്ല. ഫ തൊലബത്ത് മിൻ അബീഹ, അന്നേരം ഉപ്പയോട് പറഞ്ഞു എന്ത് യുഇദ്ദ തൊലബൽ ഇജാസ ലിവ് ഇലാ മുറബ്ബി സഫ്, ക്ലാസ് ടീച്ചർക്ക് എന്ത് കൊടുക്കണം? ലീവ് ലെറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞു. ഹയ്യാൻ ഉസാഇദുഹ, നമുക്ക് നമ്മുടെ ഷബാനിയെ സഹായിക്കാം. ഓക്കെ, അപ്പോൾ അവളെ നമ്മൾ ലീവ് ലെറ്റർ എഴുതാൻ സഹായിക്കണം. എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം അതിനെഴുതാൻ വേണ്ടിയിട്ട് അതിൽ കൊടുക്കേണ്ട വാക്കുകൾ ഇവിടെതാ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൽ ചേർക്കേണ്ട വിട്ടുപോയ വാക്കുകൾ ഇവിടെ കുറേ ഡാഷുകളുണ്ട് അല്ലേ, കണ്ടില്ലേ? ഇത് കണ്ടോ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല വാക്കുകൾ. ഏതൊക്കെ ഈ വാക്കുകൾ നോക്കൂ. അൽ മദ്രസ, സ്കൂൾ. തഹിയത്തും തൊയ്യബത്തും മുബാറക്ക അല്ലേ, അഭിവാദ്യങ്ങൾ, ക്ഷേമം നേരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അൽ ഇജാസ എന്ന് പറഞ്ഞാൽ ലീവ്. സുദായ തലവേദന. ഹുമ്മ പനി. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? പറമക്കൾ നോക്കാം. അൽ മദാണ അ സയ്യിദ് മുറബി സഫ് അൽ മദ്രസത്തുൽ ഹുക്കൂമിയ അൽ ഇബ്തിദാഇയ വയനാട് അല്ലേ, വയനാട് എൽ പി സ്കൂൾ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അപ്പോൾ ഉസ്താദിന് സാറിന് ക്ഷേമം നേരണ്ടേ. അപ്പോൾ ഈ ഡാഷിൽ നമ്മൾ ഏത് ചേർക്കും? ഇവിടെ ചേർക്കും അല്ലേ. തഹിയത്തൻ തൊയ്യത്തമ്പ മുബാറക്ക നീർക്കണം. പിന്നെന്താ പറയുന്നത്? ഇബ്നത്തി ഷബാന, എൻ്റെ മകൾ ഷബാന മുസാബത്തുൻ, അവൾക്ക് ബാധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ ബാധിച്ചിരിക്കുന്നത്? പറഞ്ഞില്ല നമ്മൾ എന്ത് പറയും? ഹുമ്മ. പിന്നെ വാ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെ സുദാഴും കൂടി ചേർക്കണം. ഹുമ്മ എന്ന് ഇവിടെ ചേർക്കും, സുദാഴെന്ന് ഇവിടെ ചേർക്കും. മനസ്സിലായോ? ഇൻഷാല്ലാ. വലിദ ലം തസ്തതിഉൽ ഹുളൂറ, അതുകൊണ്ട് അവൾക്ക് ഹാജരാവാൻ കഴിഞ്ഞില്ല. എവിടെ 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 എന്ത് ചേർക്കുക? ഇവിടെ എന്ത് ചേർക്കുക? അൽ മദ്റസ അല്ലേ, ഈ വാക്ക് ചേർക്കണം. അൽ മദ്റസ. വലിദ അർജു മിങ്കും അത്തക്കറുമ ബിമൻഹി, എന്ത് ചെയ്യണം? അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് എന്ത് തരണം?
ഇജാസ. അപ്പോൾ അടുത്ത വാക്ക് ഏതാ? ഇജാസ. അത് നമ്മൾ ഇ ഡാഷിൽ ചേർക്കണം. മനസ്സിലായോ? പിന്നെ സ്ഥലപ്പേരും സ്ഥലവും താരീഖൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യണം. ഇൻഷാല്ലാ. അപ്പോൾ ഇതുപോലൊരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുക, അത് നിങ്ങൾ അതിൽ തന്നെ എഴുതി പൂരിപ്പിച്ചാൽ മതി കേട്ടോ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കൂ. അൽ ബയാനാത്തു ഷഖ്സിയ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ബയോഡാറ്റ. റആ ഷാഹിദ് ഇലാനൻ. ഷാഹിദ് എന്താണ്, ഒരു പരസ്യം കണ്ടു. അൻ മുസാബഖത്തിൽ റിയാളാത്ത്, എന്താണ് സ്പോർട്സ് മത്സരങ്ങളുടെ. അറാദ യുഷാരിക ഫിഹ, അവൻ ആ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. ഫഅദ ബയാനാത്തിഹി ഷഖ്സിയ. അന്നേരം അവൻ എന്ത് ചെയ്തു? അവൻ്റെ ബയോഡാറ്റ തയ്യാറാക്കി. ലി തസ്ജീൽ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കി. ഹയ്യാൻ ഉസാഇദുഹു, നമുക്ക് അവനെ സഹായിക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ ആരെ സഹായിക്കേണ്ടത്? നമ്മുടെ ഷാഹിദിനെ. ഷാഹിദിൻ്റെ പേരുകളും അവൻ്റെ ക്ലാസ്സും സ്കൂളിൻ്റെ പേരും ഒക്കെ നമ്മൾ നൽകണം. ഇവിടെ ഇസ്മുൽ കാമിൽ എന്താണ് പേര്. അപ്പോൾ ഇവിടെ നമ്മൾ ഷാഹിദ് എന്ന് പേര് നൽകും. ഇസ്മുൽ മദ്റസ സ്കൂളിൻ്റെ പേര്. സ്കൂളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ പറഞ്ഞില്ല ഇവിടെ, എന്താണ് ഇതുപോലെ നിങ്ങൾക്ക് എടുത്താൽ മതി. അൽ മദ്റസത്തുൽ ഹുക്കൂമിയ അൽ ഇബ്തിദാഇയ എന്ന് ചേർത്താൽ മതി അല്ലേ. എന്നിട്ട് സ്ഥലപ്പേരും കൊടുത്താൽ മതി. അസഫ് ക്ലാസ് ഏതാ? നമ്മുടെ ഷാഹിദ് ഏത് ക്ലാസ്സിലായിരിക്കും? അസഫ് അഞ്ചാം ക്ലാസ്. അൽ ഹാമിസ് എന്ന് പറയാം. പിന്നെയുള്ളത് ഇസ്മുൽ വാലിദ്. ഇസ്മുൽ വാലിദ് ആരാണ്? ഉപ്പയുടെ പേര്. അപ്പോൾ ഷാഹിദിൻ്റെ ഉപ്പയുടെ പേരാണ് നമ്മളിവിടെ ഇതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഇസ്മുൽ വാലിദത്ത് ആരാ? അമ്മയുടെ പേര് അല്ലേ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പാഠം പഠിച്ചതാണ് അല്ലേ. നമ്മൾ എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാഠത്തിൽ പഠിച്ചതല്ലേ. അതെ. താരീഖുൽ മീലാദ്സ് എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് നൽകണം. മക്കാനുൽ മീലാദ്. മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം അല്ലേ. അപ്പം നിങ്ങളിതൊക്കെ ഒരു സ്ഥലത്തിൻ്റെ പേരും ഒക്കെ നൽകിയാൽ മതി കേട്ടോ. അൽ ഹിവായ എന്താണ്? ഹിവായ ഹോബി. ഹോബി ഹോബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിനോദം. എന്താ? ഖിറാഅ, കിതാബ എന്ന് വേണമെങ്കിലൊക്കെ എഴുതാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ബയോഡാറ്റ പൂരിപ്പിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ എന്താ നോക്കൂ. അല്ല ഇഹാദ്, പോസ്റ്ററുകൾ എന്നാണ്, പ്ലക്കാർഡ്. അസമ മുൻതദൽ ലോകത്തുൽ അറബിയ ഫിൽ മദ്രസ, സ്കൂളിലെ അറബി ക്ലബ്ബ് തീരുമാനിച്ചു. അല എഴുതാതില്ല ഇഹാദ്സ്, എന്ത് പോസ്റ്ററുകൾ തയ്യാറാക്കാം അല്ലെങ്കിൽ പ്ലക്കാർഡ് തയ്യാറാക്കണം. ബി മുനാസബത്തിൽ യൗമുൽ ആലമി ലിൽ ബിആ യൂനിയോ അൽ ഖാമിസ്, ജൂലൈ 5 എന്താണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കുറച്ച് പോസ്റ്റർ തയ്യാറാക്കണം. യുമയ്യിസ് തുല്ലാബ് മിനൽ ഇഹാദ്സ് മാ യുമയ്യിസ് തുല്ലാബ്, കുട്ടികൾ എന്താണ് വേർതിരിക്കുകയാണ്. മിനൽ ഇഹാദ് മാ യുലാ ഇമുൽ ഇഹാദൽ യൗം, ഈ ദിനത്തിന് യോജിച്ച കുറച്ച് പ്ലക്കാർഡുകൾ മാത്രം നമ്മൾ വേർതിരിക്കണം. ഹയ്യാൻ ഉസാഇദുഹും, നമുക്ക് ആ കുട്ടികളെ അത് വേർതിരിച്ച് സഹായിക്കാമെന്നാണ്. വേർതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അല്ലേ. എങ്ങനെ നിന്നാലും നമുക്ക് വേർതിരിക്കാൻ പറ്റുള്ളൂ. ലാ തനാവലിൽ മുഖദ്റാത്ത്, നിങ്ങൾ മയക്കുമരുന്ന് കഴിക്കരുത്. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലേ. അപ്പോൾ നമ്മളത് അത് എഴുതണ്ട. അത് എവിടെ എഴുതണം എന്നിട്ട്? ഉള്ളത് ഇവിടെയാണ് എഴുതണ്ട കേട്ടോ. ബന്ധപ്പെട്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇവിടെ എടുത്ത് എഴുതണം. നോക്കൂ, യൂനിയോ അൽ ഖാമിസ് യൗമുൽ ബിആ അല്ലേ, അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ താഴെ എടുത്ത് എഴുതണം. മനസ്സിലായോ? പിന്നെ ലാ തുലവിസുൽ ബിആ, പരിസ്ഥിതി മലിനമാക്കരുത്, അതും പെടും അല്ലേ. അൽ ഖമറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്, അത് പെടുവോ? ഇല്ല. അൽ അർളു വാഹിദത്തുൻ വസുക്കാനു മലായീൻ, ഇതാണ് ഭൂമി ഒന്നേ ഉള്ളൂ, ജനങ്ങൾ മില്യൺ കണക്കിനുണ്ട്, താമസക്കാർ. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാ അല്ലേ. അതെ. പിന്നെ ലിസാനുൽ ഖുർആൻ, ഖുർആൻ്റെ ഭാഷ, അത് പെടുവോ? ഇല്ല. ലാ തുസ്രിഫുൽ മിയാ, വെള്ളം പാഴാക്കരുത്, അത് പെടും അല്ലേ. ലാ തഖ്തഇൽ അഷ്ജാർ, മരം മുറിക്കരുത്, അതും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അത്തദ്ഖീന മുദിറുൽ സിഹ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അത് പെടില്ല. അപ്പോൾ എത്ര എണ്ണമുണ്ട്? ഇതെഴുതണം, ഇത് പെടില്ല, അത് പെടില്ല അല്ലേ. അത് പെടില്ല കേട്ടോ. ലിസാൽ കൂറാൻ പെടില്ല, ഇത് പെടും അല്ലേ. മൂന്ന്, ഇപ്പോൾ മൂന്നെണ്ണായി. പിന്നെയോ? ഇതെഴുതണം, പിന്നെ ഇതെഴുതണം, ഇതെഴുതണം. ഓക്കെ. അപ്പോൾ അത്രയും സെൻറ്റൻസുകൾ നമ്മൾ
അതുമായി ബന്ധപ്പെട്ടത് മാത്രം നമ്മളിവിടെ എടുത്തെഴുതണം. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തത് മന്ദവും, ഒരു പദ്യം തയ്യാറാക്കാനാണ്. ഇജിത്തമഴ തുല്ലാവ് തഹത്ത ഷജറ, കുട്ടികളെല്ലാവരും ഒരു മരത്തിൻ്റെ താഴെ വ അൻഷതു നഷീദ, മരത്തിന് കീഴിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടി. ഹയ്യാനുക്കമ്മിൽ, ആ പാട്ട് നമുക്ക് പൂർത്തീകരിക്കാം. എങ്ങനെയാണ്? യാ ഇഹ്വാനി, യാ ഇഹ്വാനി, കുട്ടികളെ, സഹോദരന്മാരെ, ഹയ്യാ ഹയ്യാ, വരൂ വരൂ, ഹയ്യാ ഹയ്യാ നഹ്വൽ മസ്ജിദ്, എവിടേക്ക് വരണം? പള്ളിയുടേക്ക് നേരേക്ക് വരണം. അപ്പോൾ ഇതുപോലെ ഇതെങ്ങനെ പറയും? അപ്പം നമ്മൾ അയ്യാ ഇഹ്വാനി, വീണ്ടും ഇഹ്വാനി ഇവിടെ എഴുത്തെഴുതണം, ഇവിടെ എടുത്തെഴുതണം, ഈ ഇഹ്വാനി തന്നെ ഇവിടെ എടുത്തെഴുതണം. പിന്നെയോ, ഹയ്യാ ഹയ്യാ നഹ്വ, ഇവിടെ ഒരു വാക്ക് ചേർക്കണം. എന്ത് ചേർക്കാം? നമുക്ക് അൽ ബൈത്ത് എന്ന് ചേർക്കാം അല്ലേ. നഹ്വൽ ബൈത്ത്, വീട്ടിലേക്ക് വരൂ എന്നർത്ഥം. വീണ്ടും യാ ഇഹ്വാനി, ഹയ്യാ ഹയ്യാ, ഹയ്യാ ഹയ്യാ നഹ്വൽ മൻസിൽ, അല്ലേ. ഇപ്പം ബൈത്ത് ഇവിടെ മൻസിൽ വേറെ വാക്ക് വന്നിട്ടുണ്ട്, രണ്ടു വരെ വാക്ക് തന്നെ കേട്ടോ, മൻസിലും ബൈത്ത് വരെ അർത്ഥം തന്നെ. പിന്നെയോ, യാ ഇഹ്വാനി, ഹയ്യാ ഹയ്യാ, ഹയ്യാ ഹയ്യാ നഹ്വൽ മദ്രസ എന്ന് ചേർക്കാം, സ്കൂളിന് നേരെ വരൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാം ക്ലാസ്, അല്ല അഞ്ചാം ക്ലാസ്സിലെ എന്താണ്, ആനുവൽ എക്സാം, വാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ മോഡല്. നിങ്ങളിത് പഠിക്കുക, ഇതുപോലുള്ള ക്വസ്റ്റ്യനുകളാണ് വരിക, പാഠപുസ്തകം നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.